ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ക്രാഫ്റ്റ്സ് ആൻഡ് മീ. ഇന്നൊരു ക്രിസ്മസ് സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം. സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് എ ഫോർ സൈസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം 1 സെൻറ്റിമീറ്റർ ഒന്ന് മെഷർ ചെയ്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡോട്ട് ഇട്ടതിന് ശേഷം ആ മെഷർ ചെയ്ത 1 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഗമ്മ് നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് പോർഷൻ നമ്മൾ ഡോട്ട് ഇട്ട ആ പോയിന്റിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും 2.5 2.5 രണ്ട് സൈഡും അളന്നെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. രണ്ട് വശവും ഒരുപോലെ കറക്റ്റ് ലെവലിൽ തന്നെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും പേപ്പർ ഒന്ന് തിരിച്ചു വെച്ചിട്ട് അവിടെ ഒന്ന് 1 സെൻറ്റിമീറ്റർ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ഈ കുഞ്ഞു സ്ക്വയർ ബോക്സ് ഇല്ലേ, ആ കുഞ്ഞു സ്ക്വയർ ബോക്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. രണ്ട് സൈഡും ഒരേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന പോർഷൻ ഇല്ലേ, ആ വര വെച്ചിട്ട് ഒന്ന് താഴേക്കാക്കി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നമ്മൾ എൻവലപ്പൊക്കെ കിട്ടത്തില്ലേ, അതുപോലെയാണ് നമ്മൾ ഈ ബോക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. എൻവലപ്പ് എങ്ങനെയാണ് ഒരുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് പോർഷൻ പൊങ്ങിരിപ്പുണ്ട്, അതിലൊരു പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുക. കട്ട് ചെയ്തതിന് ശേഷം മറ്റേ പോർഷനിൽ നല്ലതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഞാൻ 9 പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡിസൈൻസ് വരച്ചെടുക്കാം. ഞാൻ 2 ട്രയാങ്കിളാണ് വരച്ചിരിക്കുന്നത്. ആദ്യത്തെ ട്രയാങ്കിളിനെ കാട്ടി കുറച്ചും കൂടി ചെറുതാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡിസൈന് നമ്മുടെ സ്റ്റാറിൻ്റെ ഹാഫ് പോർഷനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തതും സെയിം തന്നെയാണ്, 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. മുകളിലത്തെ പോർഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ഔട്ട്ലൈനിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് പീസ് വെച്ചിട്ടാണ് ബാക്കിയുള്ള 9 പീസും നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഔട്ട്ലൈൻ തന്നെ നമുക്ക് കിട്ടും. എല്ലാം ഒരേപോലെ തന്നെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഓൾറെഡി ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സ്റ്റാർ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പേപ്പേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് ബാക്ക് ടു ബാക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു 20 to 30 മിനിറ്റ്സ് ഡ്രൈ ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചിനെടുത്താൽ മതി, സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഗം വെച്ച് ഒട്ടിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറേക്ക് വയ്ക്കാനതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്മസ് സ്റ്റാർ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണമെങ്കിൽ പ്രസ് ചെയ്ത് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.